ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അന്നത്തെ ഉണ്ടായിരുന്ന ഒരു കേക്ക് അന്ന് ഉണ്ടാക്കിയ ഒരു കേക്കും അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ഒരു ചെറിയൊരു ദിവസത്തിൻ്റെ ചെറിയൊരു ഭാഗം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊട്ടും താമസം ചെയ്ത വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നേ ആയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഓൺലൈൻ ബേക്കിംഗ് വർക്ക്ഷോപ്പ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ കുറേ പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ ഒരു പോസ്റ്ററിന് താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ രജിസ്ട്രേഷൻ ഫോർ ഓൺലൈൻ ബേക്കിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ പ്ലേസും പറയണം നമ്മൾ ഇൻസ്റ്റയിൽ ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് തേഴ്സ്ഡേ വരെയാണ് കേട്ടോ ഇതിനുള്ള ടൈം 10 എൻട്രിയേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ജെനുവിൻ ആയിട്ടുള്ള 10 എൻട്രി മാത്രം പിന്നീട് നമ്മൾ പിന്നെ അടുത്ത ബേക്കിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെ മെസ്സേജ് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അന്ന് മോർണിംഗ് എഴുന്നേറ്റപ്പം ഞാൻ വെറുതെ ടൈം ലാപ്സ് ഓൺ ചെയ്തിട്ട് ഇതേപോലെ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് യൂഷ്വലി എരിക്കാറ് അപ്പോൾ അന്ന് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തോ മടിയായി എന്ന് തന്നെ പറയാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കരുതി കേക്ക് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അന്ന് കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കേക്ക് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മൈദയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം അരിച്ചെടുത്തിട്ട് മാറ്റിവെച്ചു മാറ്റിവെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ വീഡിയോക്കായിട്ട് തന്നെ റഷ്യൻ ഹണി കേക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഞാൻ പൊതുവേ വീഡിയോ എടുക്കാറില്ല പക്ഷേ ഞാൻ എന്തോ വീഡിയോ എടുക്കാനായിട്ട് നിന്നു അപ്പോൾ ഞാൻ ഇത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ 3 തവണ ചെയ്തതും ഫ്ലോപ്പായിട്ട് പോയി പിന്നെ ഞാൻ കരുതി പിന്നെ ഫ്രഷ് മൈൻഡ് വെച്ചിട്ട് പിന്നീട് ചെയ്യാം അപ്പോൾ ആദ്യം എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാനിതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട് മറന്നുപോയി കേട്ടോ പഞ്ചസാര ചേർക്കാതെയാണ് ഞാൻ ഇത് ആദ്യം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതി എന്നാൽ അതുകൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ ഓക്കെ എന്നാൽ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് 2ാം പ്രാവശ്യം വീണ്ടും ചെയ്തു ആദ്യം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊക്കെ പൊങ്ങി വന്നു കളറൊക്കെ ചേഞ്ച് ആയി വന്നു പക്ഷേ പിന്നീട് മിക്സ് ചെയ്യുമോറും ഇങ്ങനെ അതിലുള്ള ബട്ടർ അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് വരുമായിരുന്നു കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും ബട്ടറെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി ഇത് ഫ്ലോപ്പായി ഇനി ഇത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞാനിത് കളഞ്ഞു കളഞ്ഞിട്ട് പിന്നെ വീണ്ടും ആ ഒരു പാന് വാഷ് ചെയ്തതിന് ശേഷം 2ാം പ്രാവശ്യം വീണ്ടും ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി സെക്കൻഡ് ടൈം പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ മുട്ട കുക്കായിട്ട് പോയി അതായത് ചൂടുള്ള ബാറ്ററിലോട്ട് മുട്ട ബീറ്റ് ചെയ്ത് ചേർത്തപ്പോൾ അങ്ങ് കുക്കായിട്ട് പോയി ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് വല്ലാതെ ചൂടൊന്നും ഫീൽ ചെയ്തില്ല പക്ഷേ എന്താ മുട്ട അങ്ങ് കുക്കായിട്ട് പോയി അങ്ങനെ അതും ഫ്ലോപ്പായി പിന്നെ 3ാമത്തെ തവണ എന്താ പറ്റിയെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല റീസൺ പഞ്ചസാരയെല്ലാം അങ്ങ് കട്ട പിടിച്ചു പോയി അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ അതും കൊണ്ടുപോയി കളഞ്ഞു അപ്പോൾ പിന്നെ ഞാനാകെ മടുത്തു പിന്നെ ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് പിന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ റഷ്യൻ ഹണി കേക്ക് അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടി പറഞ്ഞുതരാം അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് റെഡിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് ഒരു ന്യൂ ഫ്ലേവറാണ് കേട്ടോ വാൻക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വാനില കാരമൽ ഫ്ലേവറിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് ഈ കേക്ക് നമ്മൾ എൻ്റെ ഇക്കാടെ കുളിക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പാക്ക് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതിൽ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ നമ്മുടെ റെസിപ്പി ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന പാലെല്ലാം പുറത്തേക്ക് വെക്കണം കേട്ടോ ചൂടുള്ളതോ തണുപ്പുള്ളതോ നമ്മൾ നമ്മുടെ ബാറ്ററിലോട്ട് ചേർക്കാനായിട്ട് പാടില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ കുറേ വീഡിയോസിൽ പറയാറുണ്ട് എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കുറേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയതിന് ശേഷം ഞാൻ ഇതേപോലുള്ള 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നിലോട്ടാക്കിയിട്ട് മാറ്റുന്നുണ്ട്
എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നമുക്കിതൊരു 35 മിനിറ്റ് വരെ ഒന്നങ്ങ് ബേക്ക് ചെയ്തെടുക്കണം. ഓവനാണെങ്കിൽ നമുക്കൊരു 25 മിനിറ്റ്സ് മതി, 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ. ഓവനാണെങ്കിലും അതിപ്പോൾ പാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ അത് ബേക്കാവുന്ന സമയം കൊണ്ട് ഞാൻ കാരമൽ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ കാരമൽ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കാരമലും ഇവിടെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കാരമൽ റെഡി ആയതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് നമുക്കങ്ങ് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ടേബിളിൻ്റെ പരുവ് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് പാത്രമെല്ലാം വാഷ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എൻ്റെ കേക്ക് വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാകും പൊതുവേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പാത്രങ്ങളുടെ ആ ഒരു റഷ് കുറക്കാനായിട്ട് പറ്റും. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അന്ന് ദോശൻ്റെ ബാറ്റർ ഉണ്ടായതുകൊണ്ട് ഞാൻ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ ചോറിനോട് വലിയ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കൂടുതലും ഇങ്ങനെ ദോശ, പുട്ട്, ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് കഴിക്കൽ. ചോറ് ഉണ്ടെങ്കിൽ ചോറ് കഴിക്കും, അങ്ങനെ പൊതുവേ ചോറിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബേക്കിംഗ് വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ഒക്കെ കുറേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും കൂടി മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നീട് സിറപ്പ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ചൂട് മാറിയതിന് ശേഷം നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് 2 ടൈപ്പ് സിറപ്പ് വരുന്നുണ്ട്. ഒന്ന് നോർമലായിട്ടുള്ള മിൽക്ക് സിറപ്പും അതുപോലെ തന്നെ ഒന്ന് കാരമൽ സിറപ്പും. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കാരമൽ സിറപ്പ് അടിപൊളിയായിട്ട് ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കേക്ക് 4 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതായത് അത്യാവശ്യം കട്ടിയുള്ള ഒരു ലെയറായിട്ടാണ് ഓരോന്നും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാനില ഫ്ലേവറാണെങ്കിൽ ഒരു കാരമൽ, അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വാൻചോ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ വാൻക കേക്ക് ഫ്ലേവർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ക്രീമും 2 ഫ്ലേവറിൽ വരുന്നുണ്ട്. ഒന്ന് വാനിലയും അതുപോലെ തന്നെ ഒന്ന് കാരമലും. അപ്പോൾ നമ്മൾ വാൻചോ കേക്ക് ചെയ്തെടുക്കുമ്പോൾ ചോക്ലേറ്റും വാനിലയും വരാറില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഐസിങ് ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഈ റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യും, അതിൻ്റെ പേരിലാണ് ഞാൻ ഇതൊന്നും കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ കേക്ക് മുഴുവനായിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കിയുള്ള കോട്ടിംഗ് എല്ലാം ചെയ്തെടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബേസ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടാണ് ബാക്കിയുള്ള കോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. നമുക്ക് ഷാർപ്പ് എഡ്ജ് ആയി ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി നല്ല ഫിനിഷിങ്ങിൽ തന്നെ കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ യൂഷ്വലി ഞാൻ ടോൾ കേക്ക് എല്ലാം ചെയ്യുമ്പം ഇതേപോലെ പൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് പരിപാടി അങ്ങ് കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ബേസ് എല്ലാം ഒന്നങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്നങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ റോസെറ്റ് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഡസ്റ്റി പിങ്ക് കളറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ റെഡ് ഫുഡ് കളറും അതുപോലെ തന്നെ ഗ്രീൻ ഫുഡ് കളറും യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ 1/2 ഡ്രോപ്പ് ഗ്രീൻ ഫുഡ് കളറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡസ്റ്റി പിങ്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിവിടെ ഈ ഒരു കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ ബ്രാൻഡിൻ്റെ എനിക്ക് ഇവിടെയുള്ള ബ്രാൻഡൊക്കെ ഇങ്ങനെ പരിചയമായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം ഓരോന്ന് മേടിച്ച് പരീക്ഷിക്കാന്നല്ലാതെ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ എനിക്കത് പൊതുവേ ഇഷ്ടമായിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ആ ഒരു
ചെറിയൊരു ബോട്ടിലുള്ള ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ബോട്ടിലാണ് എനിക്ക് ഇഷ്ടമായത്. ഇത് എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടമായില്ല. ഞാനിത് പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. സംഭവം നല്ല കളറാണ്, ക്രീമൊന്നും ലൂസ് ആവുന്നില്ല. പക്ഷേ നമുക്ക് ഇത് ക്രീമിലോട്ട് അപ്ലൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പോൾ ശരി, നമുക്ക് ഇനി ഇത് അങ്ങ് റോസെറ്റ് ഫ്ലവർ ആക്കി എടുത്തിട്ട് വരാം. ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മുടെ ക്രീം ഫിൽ ചെയ്തതിന് ശേഷം ഇതേപോലെ അങ്ങ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ റോസെറ്റുകൾ ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറ് കൂടി വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഡോട്ട്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു കേക്ക് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റമറിന് കൊണ്ടുകൊടുത്തു. പിന്നെ ഒരു കാര്യം, ഈ ഒരു ഇവിടുത്തെ ഒരു പാക്കിങ് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല ഞാൻ പാക്ക് ചെയ്യുന്നത് കറക്റ്റ് വേ ആണെന്ന് പോലും അറിയില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഇത് പാക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇത് ശീലമായിട്ട് കഴിഞ്ഞാൽ അടിപൊളി പാക്കിംഗ് ആട്ടോ. സിമ്പിളാണ് സംഭവം. അപ്പോൾ ഇതേപോലെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൊണ്ടുകൊടുത്തു. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ബിൽഡിംഗ് തന്നെയാണ്. അപ്പോൾ നടന്നിട്ട് ഞാനും വിക്കയും കൂടിയിട്ട് കൊണ്ടുകൊടുത്തു. എന്നിട്ട് അവിടെ കുറച്ച് നേരം ടൈമെല്ലാം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് കേക്ക് വ്ളോഗ് എല്ലാം ചോദിക്കുന്നുണ്ട്. നമ്മൾ കുറേ ആയല്ലോ കേക്ക് വ്ളോഗ് എല്ലാം ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള വ്ളോഗായിട്ട് വീണ്ടും വീണ്ടും വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു.